Hello guys, welcome back. Now, we are going to show you a video. It's a little bit of a starting video. ജനഗണമന അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ പിന്നെ പഞ്ചസാര അങ്ങനെ ഉള്ള എന്തൊക്കെയാ പറയുന്നത്. ഒന്ന് ബാക്കിയൊന്ന് ഉള്ളൊന്ന് കാണാം. കുട്ടിയോടെ തന്നെ ചിരിച്ചു പോയി കേട്ടോ ഇത് കേട്ടിട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അയ്യോ അംഗൻവാടി പോയി പഠിക്കണ്ടായ അമ്മേനെ കാണണം അതാ കുട്ടി പറയുന്നത്. നമ്മളെല്ലാരും നമ്മളെല്ലാരും മക്കളും ഇങ്ങനെ തന്നെ സ്കൂൾ പറഞ്ഞു വിട്ട എല്ലാരും മക്കള് സ്ഥിതി ഇത് തന്നെയാണ്. അപ്പൊ വീഡിയോ ബാക്കി ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അംഗൻവാടി പോയി പഠിച്ച് അടങ്ങിയിരിക്കാവോ. പക്ഷെ പഠിക്കണ്ടായോ മോക്ക്? പഠിക്കുന്ന കുട്ടിക്ക് ഇഷ്ടല്ല. അടുത്ത വീഡിയോ ഒന്ന് കണ്ടോ. അടുത്ത വീഡിയോ എന്ന് വെച്ചാല് രണ്ട് ചെറിയ കുട്ടികളാണ്, മറ്റേ ഒരു മോന് കരയുന്നുണ്ട്. അപ്പൊ അമ്മോനെ സമാധാനിപ്പിക്കുകയാണ് മറ്റേ ചെറിയ കുട്ടി. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. മോക്ക് കരച്ചിൽ വരുന്നുണ്ടോ? മോളെ സമാധാനിപ്പിക്കുന്നുണ്ട്, കരയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ മോക്കും മുഖത്ത് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമ്മ ഇപ്പ വരും കേട്ടോ, വിഷമിക്കണ്ട, അമ്മ ഇപ്പ വരും. അടുത്ത വീഡിയോ ഒന്ന് കണ്ടോക്ക. അടുത്ത വീഡിയോ മറ്റേ സ്കൂളിലല്ല, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെറിയ കുട്ടിയാണ്. കുട്ടീന്റെ ആഗ്രഹം വലുതാട്ടാ. ചെറിയ കുട്ടിയാണെങ്കിൽ ആഗ്രഹം വലുതാണ്. അപ്പൊ അങ്ങനെ സങ്കടത്തിലാ കരയുന്നത്. അപ്പൊ എന്തിനാ കരയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നല്ല കേട്ടോ, കല്യാണം നടക്കാത്ത പ്രശ്നം. കല്യാണം നടക്കാത്തതുകൊണ്ടുള്ള ചെറിയൊരു വിഷമം കൊണ്ട് മാത്രം കരയുന്ന കേട്ടോ. അപ്പോ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. ഇത് അടുത്ത വീഡിയോ ഒന്നും കണ്ടോ. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ കുട്ടീനെ പഠിപ്പിക്കാതിരുന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഒരു രസകരമായ ഒരു കാഴ്ചയാണ്, ഒന്ന് കണ്ടു നോക്കാം. നിനക്ക് വിഷമം വരാൻ ഞാൻ എന്ത് ചെയ്ത്? ആ വിഷമം വന്നിട്ടുണ്ട് കുട്ടിക്ക്, നല്ല വിഷമാണ്. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാല് പിച്ചുണ്ട്, അടിക്കുണ്ട്. ഇതാ ബാക്കി ഒന്ന് കേട്ടു നോക്കാം. ആ കുട്ടിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല് അടിക്കുണ്ട് വല്ലാതെ. കമ്പ് ഇതൊക്കെ വെച്ച് അടിക്കുണ്ട്, പിച്ചുണ്ട്. അതുകൊണ്ടുള്ള വിഷമം മാത്രമാണ് കുട്ടിക്ക്. ബാക്കി ഒന്ന് കാണാം നമുക്ക്. ആ മിണ്ടിയാ കാര്യം പോരാ, മിണ്ടി പോരുത്. മിണ്ടി ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ പറഞ്ഞുതരാം. എഴുതടാ. അടിച്ചോ, ഞാൻ അടിച്ചോ. ഞാൻ മിണ്ടി പോരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എഴുതടാന്ന് പറഞ്ഞപ്പോ കുട്ടി ആ കരഞ്ഞു. അത്രേ ധൈര്യമുള്ളൂ. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു വീഡിയോ, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരു കുട്ടിയാണ്, ഒന്ന് കണ്ടു നോക്കാം. ചെറിയൊരു മോള് എന്ത് സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോയില്ലെങ്കിൽ ബിഗ് ആവണ്ടേ? എന്താണ് ഫാൻ മുട്ടേ? എന്തിന് എന്താണ്ടാ? ഫാൻ
ബിഗ് ആവണ്ട വെച്ചപ്പോ ബിഗ് ആയാലും ഫാൻ മുട്ടും. അപ്പൊ കുട്ടി അയച്ച ബിഗ് അയറ്റ് വെക്കുന്ന അപ്പൊ പിന്നെ ഫാനിന് തട്ടുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഉച്ചക്കൊക്കെ ഉറങ്ങാം, അപ്പൊ സ്കൂളിൽ പോവാ. ഓക്കെ, എന്താണ് മിസ്സിന് ഭയങ്കര ഇഷ്ടം, നല്ല ടീച്ചർ. ആ നല്ല സ്കൂളിൽ പോകാൻ മടി തന്നെയാണ് കേട്ടോ. സ്കൂളൊന്നും പോല, എന്ത് പറഞ്ഞാലും കാര്യമില്ല, സ്കൂളിൽ പോല, ബാക്കി എന്ത് വേണം പറഞ്ഞോട്ടെ, ആ സ്കൂളിൽ പോണ കാര്യേ പറയണ്ട. മമ്മന് ഇഷ്ടാണ്, എന്നാലും ടീച്ചർ നല്ല എ ബി സി ഡി. ചക്കരയല്ലടാ, കരയണ്ടടാ. അയ്യോ, അടുത്ത വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ്, അപ്പൊ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി ആ വീഡിയോട്, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതേ കൊറോണ സമയത്ത് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. പാർക്കിൽ പോകാൻ പറ്റത്തില്ല, പാർക്കിൽ പോയി കൊറോണയാന്ന്. ആർക്ക് വഴക്ക് കൊടുക്ക, ആ വലിയ കാര്യമൊന്നുമില്ല, പോലീസ് ഒന്നും അടിച്ച് പഞ്ചറാക്കും, വലിയ കളിക്കണ്ട കേട്ടോ. പോലീസ് ഒന്നും അടിച്ച് പഞ്ചറാക്കി കാര്യം വേറെ ആയിരിക്കും. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പോരുതെന്ന്. പിണറായി വിജയൻ പറഞ്ഞ് വലിയ കളിക്കാൻ നിക്കണ്ട, ബാക്കിയൊന്നും കണ്ടുവെക്കാം. എന്റെ അച്ഛനല്ല, പിണറായി വിജയൻ പറഞ്ഞ്, നരേന്ദ്രമോദി പറഞ്ഞ്. അവർക്കൊക്കെ തലയ്ക്ക് വട്ടാണ്. അത് സത്യാണ്, എന്താ ചെയ്യ. സത്യാണ്, അവർക്ക് ഭ്രാന്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ബാക്കി ഫുള്ളൊന്ന് കണ്ടുപോകാം. നിനക്കിപ്പോ എവിടെയാ പോണ്ടേ? എന്റെ പാർക്കില്. ഏത് പാർക്കില്? സുഭാഷ് പാർക്കില്. അങ്ങനെ സുഭാഷ് പാർക്കിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല, പൊന്നു കൊറോണയാന്ന്. സൂപ്പർമാൻ പാർക്കിൽ പോകാൻ പറ്റുമോ? ഒരു പാർക്കില് നമുക്ക് പോകാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ഒരു സ്ഥലത്ത് പറഞ്ഞ അച്ഛൻ വിടൂല, പിന്നെ എന്താ ചെയ്യ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഇനി അടുത്ത വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. ഞാൻ എനിക്കിപ്പൊ ചോറ് വേണ്ട, അതല്ലേ എനിക്കിപ്പൊ ചോറ് വേണ്ട. ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടാട്ടോ ടീച്ചറോട് പറയുന്നത് വെച്ചാല്, ടീച്ചറോട് ഫുഡ് കഴിക്കാനാ പറയുന്നത്. എല്ലാരും സ്കൂളിൽ പോയ ടീച്ചർമാര് ചെറിയ കുട്ടികളോട് ഫുഡ് കഴിക്കാനാ പറയുന്നത്. ആ ചെറിയ ടീച്ചറോടാ പറയുന്നത് ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചില്ലെങ്കിൽ വടിയെടുത്ത് അടിക്കും. ആ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചോ, ഏതെങ്കിലും കുടിക്കലൊക്കെ പിന്നെ. ആ കുട്ടി ബാക്കി പറയുന്നൊന്ന് കേട്ടോ നമുക്ക്. അടിച്ചല്ലേ, ഞാൻ ചോറ് കഴിക്ക, ഇത് എഴുതിയിട്ട് കഴിക്കാം. ചോറ് കഴിച്ചിട്ട് മോനും പോയിട്ട് ഞാൻ എഴുതിയാ മതിയോ? അപ്പൊ പിന്നെ ടീച്ചറിന് എങ്ങനെ ഇത് ഞാൻ കൊടുക്കുന്നേ? ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.